പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രണ്ട് ഒന്നോ രണ്ടോ തൊഴിലാളികളുടെ വേതന പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ പിടിച്ചിരുന്നത്, അത് എന്തായിരുന്നു യഥാർത്ഥ സംഭവം? എന്താണ് സാർ, അതൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് CIT എത്തിയത്? ഈ ഇത് സ്റ്റോപ്പ്, ഇങ്ങനെ ഒരു കൊടികുത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതൊരു സ്റ്റോപ്പ് അടിച്ചു. അപ്പം മറ്റ് ഇദ്ദേഹത്തിന് ഈ നാല് ബസ്സുകളുണ്ടല്ലോ ഇതിൻ്റെ മുതലാളിക്ക്, അപ്പോൾ ഈ ഒരു ബസ് മാത്രം സ്റ്റോപ്പ് ചെയ്യുകയും മറ്റ് തൊഴിലാളികൾക്ക് അതിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അവർ അത് ആയിട്ട് വരുന്നില്ല, ഇതിൽ മാത്രം വർക്ക് ചെയ്യുന്നപ്പം അങ്ങനെ ചെയ്യുന്നൊരു മുതലാളിയാണെന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഓണർ? ഞങ്ങൾ ഒരു ആരോപണം പറയുന്നതല്ല. ഈ സ്വകാര്യ ബസ്സിൽ പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം തൊഴിലാളികൾ കേരളത്തിലുണ്ട്. ആ തൊഴിലാളികൾക്കെല്ലാം സർക്കാർ നിയമപരമായിട്ടുള്ള ഫെയർ വേജസ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് തൊഴിലാളിയും പണിയെടുക്കുമ്പോൾ അവർക്കൊരു മിനിമം വേജസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫെയർ വേജസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഫെയർ വേജസിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശമ്പളം നൽകണമെന്നാണ് ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് അതിൻ്റെ സംഘടന പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ഒരു പൈസ പോലും ആവശ്യപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്നാ? രാജ്യത്ത് ഏറ്റവും വലിയ കോവിഡ് ദുരന്തം ഉണ്ടായി. ആ കോവിഡ് ദുരന്തം ഉണ്ടായപ്പോഴും ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വീടുകളിൽ ഭക്ഷ്യപദാർത്ഥവും അതുപോലെ തന്നെ ഭക്ഷ്യസാധനങ്ങളും എല്ലാം എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. അപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും തൊഴിലാളികളുടെ വേതനം ആവശ്യപ്പെട്ടു. ആ വേതന വർധനവിന് വേണ്ടി ഞങ്ങൾ ജില്ലാ ലേബർ ഓഫീസർക്ക് കത്ത് കൊടുത്തു, ബസ് ഉടമ സംഘടനകളുടെ നേതാക്കൾക്ക് കത്ത് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചു കൂട്ടിയ ചർച്ചയിൽ ബസ് ഉടമകൾ അംഗീകരിച്ച വേതനം നമ്മൾക്ക് നൽകിയാൽ മാത്രം മതി, 175 രൂപയെ വർദ്ധിപ്പിക്കാൻ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗം തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട്, ഞങ്ങളും ഇട്ട്, ഉടമാ സംഘടന നേതാക്കളും ഇട്ട്. ആ 175 രൂപയുടെ വർധനവ് നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടെ. അത് ഈ റൂട്ടിലോടുന്ന മറ്റെല്ലാ വണ്ടികൾക്കും ആ പൈസ നൽകി, ആ വർധനവ് നൽകി, എന്തുകൊണ്ടാണ് ഈ വണ്ടി മാത്രം നൽകാത്തത്? ഈ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം അദ്ദേഹം കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അത് രാഷ്ട്രീയ പ്രേതമായിരിക്കാം. അവർ CIT തൊഴിലാളികളായതുകൊണ്ട് എന്നാ നീ ഇന്ന് ചായ കുടിക്കണ്ട, നീ ബസ്സിൽ പോകുമ്പം ഭക്ഷണം കഴിക്കണ്ട, നിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പം അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട, അവർ പട്ടിണിക്ക് പോയാൽ മതി, അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഇതുകൊണ്ടൊക്കെ തുച്ഛമായി കിട്ടുന്ന ഇതുകൊണ്ടാണ് ഒരു കുടുംബം കഴിയുന്നത്. അറിയാമല്ലോ, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. അപ്പം ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ജില്ലാ ലേബർ ഓഫീസിന് മുമ്പിൽ നിരവധി വട്ടം ചർച്ച നടത്തി. ജില്ലാ ലേബർ ഓഫീസിന് മുമ്പിൽ ചർച്ച നടത്തി, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചർച്ച നടത്തി, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ളവരെല്ലാം ഇതിനകത്ത് ഇടപെട്ടു, അവിടെയെല്ലാം ഇടപെട്ട് ചർച്ച ചെയ്തിട്ടും ഇത് നൽകുകയല്ലെന്നുള്ള രീതി നിൽക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു? അപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ഒരു സമരത്തിന് നിർബന്ധിക്കുകയായിരുന്നു ഉടമ. ഇപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇന്നിപ്പം തിങ്കളാഴ്ച ജില്ലാ ലേബർ ഓഫീസർ 3 മണിക്ക് വിളിച്ചിട്ടുണ്ടെന്ന അറിവ്, ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ട്, ചർച്ച ചെയ്യട്ടെ. താങ്കൾ പറയുന്നത് നിഷേധാത്മക നിലപാടെടുക്കുന്നത് ഇതിൻ്റെ മുതലാളിയാണ്, ഓണറാണ്, തൊഴിലാളികൾക്കില്ല. അവർക്ക് എപ്പോഴും അവർ 45 ദിവസമായി തൊഴിലാളി വെളിയിൽ നിൽക്കുക. അവൻ ജോലി ചെയ്യുന്നപ്പോഴേക്കും അവൻ്റെ ബാഗും പിടിച്ച് മേടിച്ച് നീ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞാലോ, അതല്ലേ വിഷയം? അപ്പം തുടർന്ന് ഈ വണ്ടി ഓടണം, ഈ വണ്ടി ഓടിക്കണം, ജില്ലാ ലേബർ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് എഗ്രിമെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനവും നൽകണം, ഇത്ര മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ പ്രത്യേകത, ഈ രണ്ട് തൊഴിലാളികൾക്ക് മാത്രം, ഈ ബസ്സിൽ ഈ രണ്ട് തൊഴിലാളികൾക്ക് മാത്രം ഇദ്ദേഹം കൊടുക്കാതിരിക്കുന്നു? കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ വൈരാഗ്യം എന്നാണ് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത്, ചില നയം, ചില നയങ്ങളാണ്. അപ്പം അദ്ദേഹം ഒരു തരത്തിലും നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നാണ് നിങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് ഞങ്ങൾ എന്നാ തെറ്റ് ചെയ്യുന്നു? ഞങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു? രണ്ടു കൂട്ടരും ജോയിച്ചു പോയാൽ മാത്രമേ ഒരു സംരംഭം മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പൊ തൊഴിലാളികളാണ് ഒരു സംരംഭത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. മുതലാളി മാത്രമായിട്ട് അല്ലെങ്കിൽ മുതലാളി ഇറങ്ങി ഓടിച്ചിട്ടും പണിക്കാരെന്തായാലും വേണമല്ലോ. അപ്പൊ അവരെ കൂടെ തൊഴിലാളികൾ വേണം തീർച്ചയായും. അപ്പൊ അവന്റെ പ്രശ്നം ഉണ്ടാവും, രമ്യവും മഞ്ഞുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കപ്പെടണം. ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണ്? ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്, ഏത് ചർച്ചയ്ക്കും തയ്യാറാണ്. CIT എവിടെ വെച്ചും ചർച്ച ചെയ്യാൻ തയ്യാറാണ്.
എത്രയോ വട്ടം ചർച്ച ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ആ പിടിവാശിയെല്ലാം ഉടമ മാറ്റിവെച്ച് അവരുടെ തൊഴിലാളികൾ തന്നെയാണ്, വർഷങ്ങളായി അവരുടെ കൂടെ ജോലി ചെയ്ത തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. ഇത്രയും മാത്രമേ ഞങ്ങൾ കണ്ടക്ടറാണ്. എന്തായിരുന്നു ഈ വിഷയങ്ങളുടെ തുടക്കം? എന്തായിരുന്നു വിഷയങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ, ഈ റൂട്ടിൽ 5 വർഷമായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുന്നില്ലായിരുന്നു. അപ്പം യൂണിയനും ബസ് ഓണേഴ്സ് അസോസിയേഷനും ജില്ലാ ലേബർ ഓഫീസറും സംഘത്തിൽ 6 പ്രാവശ്യം ചർച്ച നടത്തി. ജില്ലാ ലേബർ ഓഫീസർ കൂട്ടിയ ശമ്പളമായിരുന്നു 175 രൂപ. അത് ജനുവരി 16 മുതൽ എല്ലാ ഓണറും കൊടുക്കണമെന്ന് പറഞ്ഞ് കത്തും കൊടുത്തിരുന്നു. അത് ഈ ബസ്സിലെ ഓണർ മാത്രം നടപ്പ് വരുത്തുന്നില്ല. നിങ്ങളുടെ ബസ്സിൽ മാത്രം? ഞങ്ങളുടെ ബസ്സിൽ മാത്രം തരില്ല. ഞങ്ങളത് 30 രൂപയും 40 രൂപയും കൂട്ടി എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 175 രൂപ കൂട്ടലാണോ. അത് കഴിഞ്ഞ് അത് വീണ്ടും ജില്ലാ ലേബർ ഓഫീസർ ചർച്ച നടത്തി, അപ്പുറം പോലീസ് സ്റ്റേഷൻ ചർച്ച നടത്തി, പിന്നെ പഞ്ചായത്ത് ഓഫീസ് ചർച്ച നടത്തി. എന്നാലും അങ്ങനെ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്ത് നിങ്ങൾ കൂട്ടി എഴുതിക്കും, ഷീറ്റാൽ പഴയ ശമ്പളം എഴുതാവുള്ളൂ എന്നും പറഞ്ഞു. ഷീറ്റ് എഴുതുമ്പോൾ പഴയ ശമ്പളം എഴുതാവുള്ളൂ, ഒരാഴ്ച കൂടുമ്പോൾ 175 രൂപ തന്നേക്കാമെന്നും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ നടക്കില്ല, ഞങ്ങൾ എഴുതുവാണെങ്കിൽ ഈ ഷീറ്റ് എഴുതണം, ഉള്ള ശമ്പളം എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ചർച്ച ചെയ്ത് പിരിഞ്ഞു പോയി. പക്ഷേ കൊണ്ടാത്ത ദിവസമായി പറഞ്ഞു 2 ദിവസം നിങ്ങൾ ഈ ശമ്പളത്തെ കൂടെ, അത് കഴിഞ്ഞ് കളക്ഷൻ മാറ്റി നമുക്ക് ശമ്പളം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നു. അങ്ങനെ ഞങ്ങൾ ഈ പുതിയ ശമ്പളത്തിൽ 20 ദിവസം കൂടി. 20 ദിവസം കൂടിയപ്പോൾ 18 പോകാൻ ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 20 ദിവസം പറഞ്ഞിരിക്കുന്ന 20 ദിവസം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യാൻ നോക്കിയിരുന്നു. 20 ദിവസം ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുവായിരുന്നു. ഭാഗ്യം ഇതും മരിച്ചു. പുള്ളിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ബലപ്രയോഗം കൈവക്കൊക്കെ പുള്ളിയാണ് കാണിച്ചത്. പുള്ളി തന്നെ വണ്ടി കയറ്റിയിട്ടാണ് ഞാനും. ഞങ്ങളന്നും പറഞ്ഞു വണ്ടി കയറ്റിയിട്ടല്ലേ, ഞങ്ങളാരെയും വിളിച്ച് ഓടിച്ചു നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചർച്ചയ്ക്ക് വരാഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വണ്ടി അതും കൂടി കുത്തിയത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ശമ്പളത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പണിയാരുമല്ല, ഈ വണ്ടി പണിതിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളി ഇറക്കുന്നു. ഞങ്ങളൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ഈ ഏത് വണ്ടികളും തൊഴിലിറക്കാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി അതാണ്. ആ പുള്ളി ആ പുള്ളിയുടെ വണ്ടിയൊക്കെ ഡ്രൈവർമാർക്കെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ ശമ്പളം ബാക്കി വേറെ. ഈയിടെ ഒരു ഡ്രൈവർ മെഡിക്കോളെ വേണ്ടി അവൻ 1000 100 രൂപ വേറെ കൊടുക്കുന്നു ഈ ശമ്പളം അല്ലാതെ. ഈ 5 വർഷമായിട്ട് ഈ വണ്ടി 9 കൊല്ലം ഈ വണ്ടിയെ ഞാൻ 5 കൊല്ലം പോകണം. 5 കൊല്ലം അത് പറയുമ്പോൾ ഈ വണ്ടി ടെസ്റ്റിങ് കയറ്റിയപ്പോൾ എന്നോട് 10 ദിവസം വേറെ വണ്ടിയിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ 4 20 ആ വണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഈ ശമ്പളം അവിടെ നിന്ന് വന്നപ്പോഴാണ് സമരം ചെയ്തത്. ഇതിനു മുമ്പ് പുള്ളി നിങ്ങളും ഈ തൊഴിലാളികളുമായിട്ടുള്ള പുള്ളിയുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ഈ 5 വർഷത്തിനിടയ്ക്ക് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് പുള്ളി പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ ഹിറ്റ്ലർ അല്ലേ പുള്ളി പറയുന്നത് അനുസരിച്ചോ അല്ല വണ്ടി കയറ്റിയിട്ട് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാലും പുള്ളി എന്ന് പറയും വണ്ടി കയറ്റിയിട്ടാണ് അത്രേ ഉള്ളൂ. അല്ല ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾ കിട്ടി ഇസ്സയുടെ. ഞങ്ങൾ വണ്ടി ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങൾ മാറി നിൽക്കുമായിരുന്നു. വണ്ടി ഓടിക്കോളനും പറഞ്ഞു, വണ്ടി ഓടിക്കോളനും പറഞ്ഞു. അവർ തൊഴിലാളിയും പറഞ്ഞിട്ട് അവരെടുക്കുന്ന ഞങ്ങളുടെ കുഴപ്പമില്ല. ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ട് മാർച്ച് വരെ ഈ വണ്ടി ഞാൻ പണിതാണ്. അങ്ങനെ 9 കൊല്ലം എന്റെ ക്ഷേമതി അടയ്ക്കുന്ന വണ്ടിയാണ്. ശരി ചേട്ടാ, നന്ദി.